സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളൊരു നടൻ എന്ന നിലയിൽ ഈ അവാർഡ്സ് എന്ന് പറയുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പണ്ടത്തതും ഇപ്പോഴത്തെയും തമ്മിലൊന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കണ്ടിട്ടുള്ളത്? അല്ല, ഇപ്പോൾ കുറേ നാളായിട്ടാണല്ലോ ഈ ചാനലുകൾ വന്നത്. അതിനുമുമ്പ് അവാർഡ്സ് ഇതുപോലെയല്ല. ഏതെങ്കിലും ക്രിട്ടിക്സ് അവാർഡ്, അതുപോലെ സ്റ്റേറ്റ് അവാർഡ്, ഇതൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യും. എന്നിട്ട് പറഞ്ഞ പോലെ ചാനലില്ലല്ലോ. അപ്പോൾ അതിന് ഇത്രയും പ്രാധാന്യം. ഇപ്പം ഈ ചാനലുകൾ കൂടുതൽ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്ന അവാർഡുകൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നത്. പിന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ഒരുപാട് പ്രോഗ്രാമും ഒക്കെ അവതരിപ്പിച്ചത്. പിന്നെ മാത്രമല്ല, പണ്ടൊക്കെ നടികളന്മാരെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇവിടെ വഴി തുടങ്ങിയാലും എല്ലായിടത്തും ഷൂട്ടിംഗ് നടക്കുന്നു. അത് ആൾക്കാർക്കൊരു പുതുമയല്ല. അപ്പോൾ അവരെ ഒരു വേറൊരു രീതിയിൽ ഒരു പെർഫോമറായിട്ടോ അങ്ങനെ സ്റ്റേജിൽ കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പം വരാനുള്ളത് തട്ടേക്കാട്ട് കൂട്ടം, പിന്നെ വരയൻ, പിന്നെന്താണ് പിന്നെ കള്ളൻ ഡിസൂസ, ഒരു 3-4 പടം ഇപ്പം അഭിനയിച്ച ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പം വിനീത് ശ്രീനിവാസന്റെ പടത്തിൽ അഭിനയം ഹൃദയം, അതാ പിന്നെ പടവെട്ട്, ഇതൊക്കെയാണ് പുതിയ. 2020 തകർക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായി. ആവട്ടെ, അങ്ങനെ ആവട്ടെ. അതെ, എന്തായാലും ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.